നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എയിം 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്നെ എത്താൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ പലരും പറയുന്നു പലർക്കും നമ്മുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഓൾ ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ചാനലിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ ഇരുന്നായിരിക്കും. പിന്നെ മറ്റു ചില അപ്ഡേറ്റുകൾ നമ്മൾ അതിലൂടെയാണ് പുറത്തു വിടുക. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ആ പേജ് പോയി ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ താരത്തിന്റെ കരാർ 2024 വരെ പുതുക്കിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മണിപ്പൂരി ഡിഫൻഡറായിട്ടുള്ള ധനചന്ദ്ര മീട്ടയുടെ കരാറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കിട്ടിയ അവസരങ്ങൾ മുതലെടുത്ത് മികച്ച പ്രകടനമായിരുന്നു ഈ ഒരു 27-കാരൻ പുറത്തെടുത്തിരുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നീക്കം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്യൻ വമ്പന്മാരായ FC ബാഴ്സലോണയുടെ മുൻ സൂപ്പർ താരമായിട്ടുള്ള സ്പാനിഷ് ഇതിഹാസം ഡേവിഡ് വിയ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായിട്ടുള്ള ഒഡീഷ FCയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ശിലകനായിട്ടോ അല്ലെങ്കിൽ താരമായിട്ടോ ഒന്നുമല്ല ഒഡീഷ FCയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒഡീഷ FCയുടെ ഗ്ലോബൽ ഫുട്ബോൾ അഡ്വൈസർ സ്ഥാനത്തേക്കാണ് ഡേവിഡ് വിയെ നിയമിച്ചിരിക്കുന്നത്. കൂടാതെ മുൻ ഒഡീഷ FCയുടെ ഹെഡ് കോച്ചായിരുന്ന ജോസഫ് ഗൊംബാവു, അതുപോലെ തന്നെ വിക്ടർ ഒനേറ്റ് എന്നിവരും ഡേവിഡ് വിയക്കൊപ്പം ക്ലബിന്റെ ടെക്നിക്കൽ ഫുട്ബോൾ കമ്മിറ്റിയുടെ ഭാഗമാണ്. എന്തായാലും ഒഡീഷ FC അടുത്ത സീസണിന് മുന്നോടിയായിട്ട് വമ്പൻ തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ പുതിയ പരിശീലകനെ പറ്റിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മൃഗുല്ലാവു പുതുതായി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്വീഡിഷ് പരിശീലകനെ ഇന്റർവ്യൂ ചെയ്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വെച്ചിട്ടുള്ള ഓഫറൊന്നും മതിയാവില്ല ഈ ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലെത്തിക്കാൻ. ഇപ്പോഴും ഈ ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാർക്കസ് മൃഗുല്ലാവുക്ക് അറിയില്ല എന്നാണ് ഈ ഒരു ട്വീറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഏതാണ് ആ പരിശീലകൻ എന്നുള്ള കാര്യം മാർക്കസ് ഈ ഒരു ട്വീറ്റിലൂടെ വ്യക്തമാക്കുന്നില്ല. ജെൻസ് ഗുസ്റ്റാഫ്സൺ എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് പരിശീലകനെയാണ് മാർക്കസ് ഈ ഒരു ട്വീറ്റിൽ സൂചിപ്പിച്ചതെന്ന് ചില റൂമറുകൾ പരക്കുന്നുണ്ട്. എന്നാൽ അതിന് വ്യക്തമായ ഒരു സോഴ്സ് ഇല്ലാത്തതിനാൽ നമ്മൾക്കത് വിശ്വസിക്കാൻ സാധിക്കുകയുമില്ല. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ISL തന്നെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് ഉറുഗ്വേ മിഡ്ഫീൽഡർ ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഫെഡറിക്കോ ഗായഗോ. എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടം കൂടിയുള്ള മിഡ്ഫീൽഡറാണ് ഫെഡറിക്കോ ഗായഗോ. ഈ ഒരു സീസൺ അവസാനിച്ചത് മുതൽ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിടുമെന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് താരം ചെന്നൈയിൻ FCയിലേക്ക് ചെക്കറാനുള്ള സാധ്യതകൾ ഏറുകയാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം താരം ചെന്നൈയിൻ FCയിലേക്ക് എത്താനുള്ള സാധ്യതയായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 47%. എന്തായാലും അടുത്ത സീസണിൽ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേംഡ് ആയിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ടൻ ബോൾ വീണ്ടും എത്താം.